ആകാശവാണി നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ശ്രീലത പ്രധാന പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെ പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം ലോക്സഭയിൽ യുവജനങ്ങളുടെ സാന്നിധ്യം വർദ്ധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ നയിക്കാൻ എല്ലാവരുടെയും പിന്തുണ വേണമെന്നും പ്രധാനമന്ത്രി നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയിൽ സിബിഐ അന്വേഷണം തുടരുന്നു ബീഹാറിലും മഹാരാഷ്ട്രയിലും ക്രമക്കേടുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് മുതലപ്പുഴ വിഷയത്തിലെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട് മലബാർ മേഖലയിൽ പ്ലസ് വൺ സീറ്റ് ക്ഷാമമില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഇന്ന് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ എയ്റ്റിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം മത്സരം രാത്രി എട്ട് മണിക്ക് വാർത്തകൾ വിശദമായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെ പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം സമ്മേളനത്തിന് മുന്നോടിയായി രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രോട്ടം സ്പീക്കർ ഭർതൃഹരി മക്താബിന് രാഷ്ട്രപതി ദ്രൌപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് ലോക്സഭയിൽ പ്രോട്ടം സ്പീക്കർ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി ലോക്സഭാ നേതാവ് കൂടിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തത് പുതിയ ലോക്സഭാ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് ബുധനാഴ്ച നടക്കും രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ വ്യാഴാഴ്ച അഭിസംബോധന ചെയ്യും വ്യാഴാഴ്ച രാജ്യസഭാ സമ്മേളനത്തിനും തുടക്കമാകും അടുത്ത മാസം മൂന്ന് പാർലമെന്റ് ചേരുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്ര ദിനമാണിതെന്നും രാജ്യത്തെ നയിക്കാൻ എല്ലാവരുടെയും പിന്തുണ വേണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗത വർഷമ ജി പരമ്പരാ പ്രസ്താപിതാക്കരന്തര പ്രയാസി മാനത്തെ സർക്കാർ ചലന ബഹുമത് ലി सहमति बहुत जरूरी होती है और इसलिए हमारा निरंतर प्रयास रहेगा कि हर किसी की सहमति के साथ हर किसी को साथ लेकर के मां भारती की सेवा करें 140 करोड़ देशवासियों की आशा आकांक्षाओं को परिपूर्ण करें हम सबको साथ लेकर के चलना चाहते हैं सबको साथ लेकर के संविधान की मर्यादाओं का पालन करते हुए निर्णयों को गति देना चाहते हैं ഇത്തവണ ലോക്സഭയിൽ യുവജനങ്ങളുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുണ്ടെന്നും വളരെ മികച്ച പ്രവണതയാണിതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു പതിനെട്ടാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളെയും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സ്വാഗതം ചെയ്തു അംഗങ്ങൾക്ക് തന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകുന്നതായി കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു പാർലമെന്റിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്കായി എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായും ശ്രീ റിജിജു പറഞ്ഞു പാർലമെന്റിൽ ഭരണഘടനയുടെ പകർപ്പുമായി എത്തി ഐഎൻഡിഐ എ സഖ്യ നേതാക്കൾ കോൺഗ്രസ് ടിഎംസി ഡി എംകെ ഇടതുപാർട്ടി അംഗങ്ങളാണ് ഭരണഘടനയുടെ പകർപ്പുമായി പാർലമെന്റിൽ എത്തിയത് കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി രാഹുൽഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ ഡി എംകെ നേതാവ് ടി ആർ ബാലു ടിഎംസി നേതാവ് കല്യാൺ ബാനർജി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് തുടങ്ങിയവർ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പാർലമെന്റ് പരിസരത്ത് ഒത്തുകൂടുകയായിരുന്നു കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട് മുതലപ്പൊഴി വിഷയത്തിലെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത് മുതലപ്പൊഴിയിൽ വള്ളം മറിഞ്ഞ അപകടത്തിൽപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ മരിക്കുന്ന സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് എം വിൻസെന്റാണ് അടിയന്തര പ്രമേയ അവതരണത്തിന് അനുമതി തേടിയത് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് എം വിൻസെന്റ് ആവശ്യപ്പെട്ടു വിഷയത്തിൽ ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു എന്നാൽ മുതലപ്പുഴയിൽ അപകടം ഒഴിവാക്കുന്നതിനുള്ള എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതായി മന്ത്രി സജി ചെറിയാൻ മറുപടി നൽകി മുതലപ്പുഴയെ അപകടരഹിതമാക്കുന്നതിന്റെ ഭാഗമായുള്ള കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാലുടൻ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങുകയായിരുന്നു മലബാർ മേഖലയിൽ പ്ലസ് വൺ സീറ്റ് ക്ഷാമമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭാ സമ്മേളനത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സീറ്റില്ലെന്നത് വ്യാജ പ്രചാരണമാണെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ലയിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിച്ചത് ഇടതു സർക്കാരിന്റെ കാലത്താണെന്ന് നേരത്തെ മന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു ഹയർ സെക്കൻഡറി പ്ലസ് വൺ സീറ്റ് ക്ഷാമം പരീക്ഷിക്കുന്നതിന് മാർജിനൽ സീറ്റുകളിൽ വർധനവ് വർദ്ധനവനുവദിച്ച് ഉത്തരവായിരുന്നെന്നും ശ്രീ ശിവൻകുട്ടി പറഞ്ഞു കേരളത്തിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകളുമായി മന്ത്രി വി ശിവൻകുട്ടി നാളെ ചർച്ച നടത്തും നാളെ ഉച്ചയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റിലാണ് വിദ്യാർത്ഥി സംഘടനകൾ നൽകിയ നിവേദനങ്ങൾ പരിഗണിച്ചാണ് ചർച്ച നടത്തുന്നത് ആകാശവാണി വാർത്തകളും പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാ കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഇർ ന്യൂസ് അണ്ടർസ്കോ ടിവി എം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിൽ സിബിഐ അന്വേഷണം ആരംഭിച്ചു വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ പരാതിയിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്ന് സിബിഐ വൃത്തങ്ങൾ അറിയിച്ചു കേസ് അന്വേഷിക്കാൻ സിബിഐ പ്രത്യേക സംഘത്തിന് രൂപം നൽകി ലോക്കൽ പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്ത പട്നയിലേക്കും ഗോധ്രയിലേക്കും പ്രത്യേക സിബിഐ സംഘത്തെ നിയോഗിച്ചിട്ടു നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിലെ നാംദേഡിൽ രണ്ടുപേരെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു സഞ്ജയ് തുക്കാറാം ജാദവ് ജലീൽ ഉമാർ ഖാൻ എന്നിവരാണ് അറസ്റ്റിലായത് അധ്യാപകരായ ഇവർ ലത്തൂരിൽ സ്വകാര്യ കോച്ചിംഗ് സ്ഥാപനം നടത്തുന്നതായും ചോദ്യപേപ്പർ ചോർച്ചയിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു മറ്റു രണ്ടുപേർക്കെതിരെ കൂടി ലത്തൂരിലെ നഗർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടു അതേസമയം ബീഹാറിലെ ഹസാരിബാഗിലെ നീറ്റ് യുജി പരീക്ഷാ കേന്ദ്രത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതായി സാമ്പത്തിക കുറ്റാന്വേഷണ യൂണിറ്റ് അറിയിച്ചു രാജ്യത്തെ നദികളിൽ ജലനിരപ്പ് ഉയരുന്നത് അറിയാനുള്ള സംവിധാനം നവീകരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനും ജല കമ്മീഷനും നിർദ്ദേശം നൽകി വെള്ളപ്പൊക്ക നിവാരണ തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യാൻ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർദ്ദേശം വെള്ളപ്പൊക്ക ദുരിതം പരിഹരിക്കാൻ തയ്യാറാക്കിയ സമഗ്ര നടപടികൾ കേന്ദ്രമന്ത്രി വിലയിരുത്തി കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു ദക്ഷിണേന്ത്യയിൽ അടുത്ത അഞ്ച് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഗുജറാത്ത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലും തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തമാകും വരും ദിവസങ്ങളിൽ പശ്ചിമ മധ്യപ്രദേശ് ഗുജറാത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയു് വടക്ക് കിഴക്കൻ ഇന്ത്യയിലും പശ്ചിമബംഗാളിലും അടുത്ത അഞ്ച് ദിവസം മഴ തുടരും അതേസമയം പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് പഞ്ചാബ് ഹരിയാന ഛത്തീഗഡ് ഡൽഹി എന്നിവിടങ്ങളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള മറ്റ് ഒൻപത് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും നിലവിലു് വ്യാഴാഴ്ച വരെ കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം ട്വന്റി ട്വന്റി പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ എയ്റ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് മത്സരം സെമി ഫൈനലിലേക്ക് മുന്നേറണമെങ്കിൽ ഇന്ത്യയ്ക്ക് ഇന്നത്തെ മത്സരം ജയിക്കണം ഇന്ന് രാവിലെ വെസ്റ്റിൻഡീസിനെതിരെ നടന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക മൂന്ന് വിക്കറ്റിന് വിജയിച്ചു ജയത്തോടെ ദക്ഷിണാഫ്രിക്ക സെമി ഫൈനലിലേക്ക് യോഗ്യത നേടി പാസ്പോർട്ട് സേവനങ്ങൾ സമയബന്ധിതവും സുഗമവുമാക്കാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒന്ന് ദശാംശം ആറ് അഞ്ച് കോടി പാസ്പോർട്ട് സേവനങ്ങൾ മന്ത്രാലയം നൽകിയതായും അദ്ദേഹം പറഞ്ഞു പന്ത്രണ്ടാമത് പാസ്പോർട്ട് സേവാദിനത്തിൽ രാജ്യത്തെ പാസ്പോർട്ട് അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം ആശംസകൾ നേർന്നു പൌരകേന്ദ്രീകൃത വിദേശ നയത്തിനായുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രമത്തെയും ശ്രീ ജയശങ്കർ സമൂഹ മാധ്യമക്കുറിപ്പിൽ അഭിനന്ദിച്ചു പേപ്പർ രഹിത സേവനങ്ങൾക്കായി ഡിജി ലോക്കർ സാങ്കേതിക സാങ്കേതികവിദ്യയുമായി പാസ്പോർട്ട് സേവാ സംവിധാനത്തെ ബന്ധിപ്പിച്ചതായും കേന്ദ്രമന്ത്രി പറഞ്ഞു രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് എൺപത്തിരണ്ട് പോയിന്റ് ഉയർന്ന് രണ്ടിലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി മുപ്പത്തിനാല് പോയിന്റ് ഉയർന്ന് വ്യാപാരം തുടരുന്നു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെ പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം ലോക്സഭയിൽ യുവജനങ്ങളുടെ സാന്നിധ്യം വർദ്ധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ നയിക്കാൻ എല്ലാവരുടെയും പിന്തുണ വേണമെന്നും പ്രധാനമന്ത്രി നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയിൽ സിബിഐ അന്വേഷണം തുടരുന്നു ബീഹാറിലും മഹാരാഷ്ട്രയിലും ക്രമക്കേടുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് മുതലപ്പൊഴി വിഷയത്തിലെ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട് മലബാർ മേഖലയിൽ പ്ലസ് വൺ സീറ്റ് ക്ഷാമമില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഇന്ന് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ എയ്റ്റിൽ ഇന്ന് ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം മത്സരം രാത്രി മണിക്ക് വാർത്തകൾ കഴിഞ്ഞു അടുത്ത വൈകിട്ട് രാത്രിക്ക്